നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴം എന്ന് പറയുമ്പോൾ മഹാഗുരുവിൻ്റെ ദിവസമാണ് അപ്പോൾ ലക്ഷം ദോഷം ഗുരുഹന്ധി വ്യാഴത്തിനുള്ള പ്രത്യേകത എന്താണ് ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഇല്ലാതാക്കാനുള്ള ശക്തി വ്യാഴത്തിനുണ്ടെന്നാണ് മാത്രമല്ല ഇന്ന് വ്യാഴാഴ്ച മാത്രമല്ല ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്ന അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് അത്തം അപ്പോൾ ശുഭ നക്ഷത്രം മാത്രമല്ല ശുഭദിനം രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് വളരെ ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ് ഇന്ന് എന്ത് കാര്യവും നമുക്കിന്ന് ചെയ്യാം ചെയ്യുന്ന കാര്യങ്ങളാവട്ട് ഫലവത്തായി വരികയും ചെയ്യും സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും നമുക്ക് പ്രതികൂലമായി വരേണ്ട കാര്യങ്ങൾ വരെ ഇന്ന് അനുകൂലമായി കലാശിക്കും അതുകൊണ്ടാണ് ഇന്ന് ഒരു കാര്യവും മാറ്റിവയ്ക്കരുത് നമുക്ക് ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യവും നാളത്തേക്ക് ചെയ്യേണ്ടതും കൂടി ഇന്ന് ചെയ്യാൻ നോക്കണം കാരണം അത്രയ്ക്ക് നല്ല ദിവസം നല്ല ഐശ്വര്യ ബലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസവും കൂടിയാണ് പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള അത്ത നക്ഷത്രക്കാർ ചിങ്ങമാസത്തിലെ അത്തം നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ഈ നക്ഷത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാർഷിക ഫലം ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോഴോ നമുക്ക് ഈ ഈ വർഷം അതായത് അടുത്ത ബർത്ത്ഡേ വരെ വരുന്ന കാലഘട്ടത്തിനകത്ത് കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വരും കുറേ സാമ്പത്തിക നേട്ടം വരും ശാരീരികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വരെ അതിൽ നിന്ന് വിമുക്തി ഉണ്ടാവും അതുപോലെ ജോലിയില്ലാത്ത ജോലിയില്ലാത്തയാളിന് ജോലിയെ കൊടുക്കും സാമ്പത്തിക ഗ്രോത്ത് ഗ്രോത്തുണ്ടാവും മുടങ്ങിക്കിടക്കുന്ന ധനം വന്നു ചേരും അത് അതിനൊപ്പം തന്നെ ഈശ്വരാധീനം വർദ്ധിക്കും അതായത് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് വരും പ്രാർത്ഥിച്ചാൽ തന്നെ ദൈവാധീനം തെളിയും ഇതിനൊക്കെ വരുന്ന ഒരു സമയമാണ് അതായത് സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് വാർഷിക ഫലത്തെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാർ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിലും അറച്ച് നിൽക്കരുത് എല്ലാ കാര്യത്തിനും ഇറങ്ങണം കാരണം ഇറങ്ങുന്ന കാര്യം വിജയിക്കും അത് ജോലിക്ക് വേണ്ടി ഇറങ്ങിയാലും വിജയിക്കും ബിസിനസ് ചെയ്യാൻ പോയാലും ശോഭിക്കും അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയാലും വിജയ സാധ്യത ഉണ്ടാവുന്ന കാലഘട്ടമാണ് അപ്പോൾ സന്തോഷപ്രദമായ ഒരു വർഷമാണ് ദൈവം നിങ്ങൾക്ക് പ്രധാനം ചെയ്ത് നന്ദിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വ്യാഴപ്രീതി വരുത്തിപ്പോണം ഗുരുവിനെ പ്രീതിപ്പെടുത്തണം ഗുരുതുല്യരായവരെ കാണുക അവർക്ക് എന്തെങ്കിലും അവരുടെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം നടത്തുക ദർശനം ചെയ്യുക ഇതൊക്കെ നമ്മളെ ദോഷങ്ങളെ കുറച്ച് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ സഹായിക്കും ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹു കാലം കൂടി നോക്കിയിട്ട് വേണം ഇറങ്ങാൻ രാഹുകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ജാതക പ്രകാരം രാഹുകാല സമയം ഉച്ചയ്ക്കാണ് വരുന്നത് ഒ ശു ഒന്നര മണി മുതൽ മൂന്ന് മണിവരെയാണ് രഹു കാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു മണി അമ്പത്തി നാല് മിനിറ്റ് തൊട്ടാണ് തുടങ്ങുന്നത് മൂന്ന് മണിക്ക് തീരുവല്ല മൂന്ന് ഇരുപത്തഞ്ചിനെ രാവുകാലം തീരുവുള്ളൂ അപ്പോൾ രാവു കാലം ഉച്ചയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ രാവിലെ ഇറങ്ങും എന്നാലും ഈ സമയത്ത് വല്ല യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദൂരയാത്രകളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ച് ഈ സമയത്ത് പോകണം അതുപോലെ എല്ലാ ദിവസവും നല്ല ദിവസമാണെങ്കിൽ പോലും പ്രകൃതിയിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള രണ്ട് സമയങ്ങളാണ് ഗുളിയകാലവും യമഖണ്ഠകാല സമയവും അതിൽ ഗുളികകാല സമയമാണ് ജാതക പ്രകാരം ഒമ്പത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ ഗുളികകാല സമയവും കാല സമയം ആറു മണി പതിനെട്ട് മിനിറ്റ് തൊട്ട് ഏഴ് മണി അമ്പത് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതുപോലെ ഇന്നും നമുക്ക് അഭിജിത് മുഹൂർത്തമുണ്ട് അല്ലാതെ തന്നെ നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു എന്നാലും അഭിജിത് മുഹൂർത്തം കൂടെ സമയത്ത് നമ്മൾ പറയുകയുള്ള ഇരട്ടി മധുരമാണ് ആ സമയം ുള്ള ദോഷഭാവങ്ങൾ കുറച്ചുകൂടി അത് പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം പന്ത്രണ്ട് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഈ സമയം തിരഞ്ഞെടുക്കാം അതായത് ഒരു പ്രത്യേക കവചം പ്രത്യേക പോസിറ്റീവ് എനർജി ഉള്ള സമയമാണ് അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രധാനമായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മഞ്ഞ കളറും കൂടി വസ്ത്രത്തിൻ്റെ ഉൾപ്പെടുത്തണം മഞ്ഞ കള്ളർ കൂടെ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ മഞ്ഞ മിക്സ് മിക്സായിട്ടുള്ള കള്ളറെങ്കിലും ഉൾപ്പെടുത്തണം അത് ഷർട്ടായിട്ടായാലും ശരി കോട്ടായിട്ടായാലും ശരി ബ്ലൗസ് ആയിട്ടായാലും ശരി ഒരു കർച്ചീപ്പായിട്ടെങ്കിലും മഞ്ഞ വസ്ത്രവും കൂടി കരുതണം ഇത് നിങ്ങൾക്ക് ഭാഗ്യത്തെ ആഗ്രഹം ചെയ്യാനും വളരെ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാനും സഹായിക്കും പിന്നത്തെ ദിവസം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം